അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് പറയുന്നത്. അതായത്, ആരാണ് മസ്ബൂക്ക്? ജമാഅത്ത് നിസ്കാരത്തിൽ ആരാണ് മസ്ബൂക്ക്? ഈ മസ്ബൂക്കിന്റെ ഹുക്കുമുകൾ എന്തൊക്കെയാണ്? അതായത്, ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ കിട്ടാത്ത സമയങ്ങളിൽ എപ്പോഴാണ് ഇവനിക്ക് റക്കാത്ത് കിട്ടുക? എപ്പോഴാണ് റക്കാത്ത് കിട്ടാതിരിക്കുക? ഇനി അതേപോലെ തന്നെ ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതുന്നതിന് പകരം ഇവന് വജ്ജഹ് തോതുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്താൽ ഇവന്റെ ഹുക്കും എന്താണ് എന്നിങ്ങനെ തുടങ്ങി ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൽ മസ്ബൂക്ക് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. ജമാഅത്ത് നിസ്കാരം വീടുകളിലും പള്ളികളിലൊക്കെ നിസ്കരിക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ വീടുകളിൽ നിവർത്തിപ്പോരുന്ന സ്ത്രീകൾക്ക് ഇത് ഏറെ ഉപകാരപ്പെടും. അതിന് പുറമെ മദ്രസകളിലും മറ്റുമൊക്കെ ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ പരീക്ഷകൾക്കും മറ്റുമൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ വിഷയം ഏറെ ഉപകാരപ്രദമായി മാറുകയും ചെയ്യും. കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതായത്, ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിനെല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിക്കുന്ന രൂപത്തിൽ ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ നേരത്തെ പല വീഡിയോകൾ ചെയ്ത് അതൊരു പ്ലേലിസ്റ്റായി ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത്, എൻ്റെ ചാനൽ പ്ലേലിസ്റ്റ് എന്ന സെക്ഷനിൽ പോയി അവിടെ ജമാഅത്ത് നിസ്കാരം എന്നടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരുപാട് വീഡിയോകൾ കാണാൻ പറ്റും. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആവശ്യമെങ്കിൽ അത്തരം വീഡിയോകൾ കൂടി നിങ്ങൾ കാണുക. ജമാഅത്ത് നിസ്കാരത്തിന് ഷർത്തുകൾ, പൂർണ്ണമായ രൂപം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് മസ്ബൂക്കിന്റെ ഹുക്കുമകളെ പറ്റി നമുക്ക് സംസാരിക്കാം. കൃത്യമായി ശ്രദ്ധിക്കാം. മസ്ബൂക്ക്, മുവാഫിക്ക് രണ്ട് വിധം ആളുകളുണ്ട്. ഒന്ന് മസ്ബൂക്ക് എന്ന് വെച്ചാൽ, ഇമാമിനോടൊപ്പം സാധാരണഗതിയിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത ആൾ, അയാളെയാണ് മസ്ബൂക്ക് എന്ന് പറയാം. അതായത്, ജമാഅത്തൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഒരൽപ്പം കഴിഞ്ഞ് വന്ന് ജമാഅത്തിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ, അതായത് ഇമാമിനോടൊപ്പം സാധാരണഗതിയിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത ആളാണ് മസ്ബൂക്ക് എന്ന് പറയാം. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് മുവാഫിക്ക്. മുവാഫിക്ക് എന്ന് വെച്ചാൽ ഈ മസ്ബൂക്കിന് നേരെ ഓപ്പോസിറ്റ് ആള്, അതായത് ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ കിട്ടുന്ന ആദ്യം മുതലേയുള്ള ഒരു മാമൂമ്. ഈ മാമൂമിനൊക്കെയാണ് മുവാഫിക്ക് എന്ന് പറയാം. അപ്പൊ ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ കിട്ടുന്ന മാമൂമിനിക്കാണ് മുവാഫിക്ക് എന്ന് പറയാം. അങ്ങനെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത മാമൂമിനിക്കാണ് മസ്ബൂക്ക് എന്ന് പറയാം. ആ വിഷയം മനസ്സിലാക്കാം. ഇനി ഒരു മസ്ബൂക്കിനിക്ക് എപ്പോഴാണ് ഒരു റക്കാത്ത് കിട്ടുക? അതായത്, ഒരു ഇമാമ ഫാത്തിഹ ഓതി കഴിഞ്ഞു, അങ്ങനെ ഒരു ആൾ വന്ന് ചേർന്നു, അങ്ങനെ ചേർന്നതിന് ശേഷം ആ ഇമാമ റുക്കൂയിൽ പോയപ്പോ ഈ ചേർന്ന ആളുകളും നേരെ റുക്കൂയിൽ പോവാ. എത്രത്തോളം എന്ന് വെച്ചാല്, ഫാത്തിഹ ഓതി കഴിഞ്ഞ ശേഷം വന്ന മാമൂമ് നേരെ ഫാത്തിഹയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫാത്തിഹയിൽ തന്നെ തുടങ്ങിയപ്പോ ഫാത്തിഹ ഒരൽപ്പം ഓതിയപ്പോ ഇമാമ റുക്കൂയിൽ പോയി. അങ്ങനെ റുക്കൂയിൽ പോയാൽ നേരെ അവനും റുക്കൂയിൽ പോകാം. അങ്ങനെ റുക്കൂയിൽ പോവാണ് വേണ്ടത്. അങ്ങനെ റുക്കൂയിൽ പോയി, റുക്കൂയിൽ അടങ്ങി താമസിക്കുക എന്നുള്ള അത്ര സമയം ഇമാമിനോടൊപ്പം കിട്ടിയ ഒരു വ്യക്തിക്ക് അവിടെ ആറക്കയത്ത് കിട്ടി. അല്ലെങ്കിൽ ഇമാമ റുക്കൂയിലാണ്, ഒരാൾ വന്ന് നേരെ തക്ബീറത്തുൽ ഇഹ്റാം നിയത്തോടെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി നേരെ റുക്കൂയിൽ പോയി, അടങ്ങി താമസിക്കുക എന്നുള്ള അത്ര സമയം, അതായത് റുക്കൂയിൽ അടങ്ങി താമസിക്കുക, ഒരു കുറച്ച് സമയം അവിടെ ഇമാമിനോടൊപ്പം തന്നെയായിട്ട് നിലകൊള്ളുക, അങ്ങനെ കിട്ടിയ ഒരു വ്യക്തിക്ക് ആറക്കയത്ത് കിട്ടി. ആവശ്യം മനസ്സിലാക്കാം. അപ്പൊ അവന്റെ ഫാത്തിഹ യഥാർത്ഥത്തിൽ ഇമാമിന്റെ ഫാത്തിഹ കൊണ്ട് പരിഗണിക്കപ്പെടുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഇങ്ങനെയല്ല, ഒരു കൃത്യമായി മനസ്സിലാക്കണം, ഇങ്ങനെയല്ല. ഒരാൾ വന്ന് നേരെ കൈകെട്ടി, കൈകെട്ടിയതിന് ശേഷം ഇത് ഫാത്തിഹ ഓതാൻ യഥാർത്ഥത്തിൽ ഇമാമിന്റെ ഫാത്തിഹയൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾ വരുന്നത്, അല്ലെങ്കിൽ മസ്ബൂക്ക് ആയിട്ട് വരാണ്. അങ്ങനെ കൈകെട്ടിയ ശേഷം അയാൾ നേരെ ഫാത്തിഹ ആയിരുന്നു ഓതേണ്ടത്. അയാൾ വജ്ജഹ് തോതി, അല്ലെങ്കിൽ ഔദൊക്കെ പറഞ്ഞ് ഫാത്തിഹ ഓതി, വജ്ജഹ് തൗദൊക്കെ പറഞ്ഞ് ഫാത്തിഹ ഓതാനാണ് അയാൾ തീരുമാനിച്ചത്. അങ്ങനെ അതല്ല, അയാൾ കുറച്ച് സമയം മിണ്ടാതിരുന്നു, കുറച്ച് കഴിഞ്ഞ് ഫാത്തിഹ ഓതാൻ പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണെങ്കിൽ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണെങ്കിൽ ഈ മിണ്ടാതിരുന്ന എത്ര സമയം, അല്ലെങ്കിൽ വജ്ജഹ് തോതാൻ എടുത്ത സമയം, ഇവർ നേരെ ഇത്ര സമയം കൊണ്ട് എത്ര സമയമാണോ ഇങ്ങനെ ചെലവഴിച്ചത് അത്ര സമയം അവൻ ഫാത്തിഹ ഓതണം. അപ്പോ അവൻ നേരെ തൗദൊന്നും ഓതാൻ പാടില്ലായിരുന്നു. ഔദോദി ആളാണെങ്കിൽ ആ ഔദോദി എത്ര സമയം അവൻ ഫാത്തിഹയിൽ നിന്ന് ഓതണം. അങ്ങനെ അത്ര സമയം അവൻ ഫാത്തിഹയിൽ നിന്ന് ഓതി. അങ്ങനെ ഫാത്തിഹയിൽ നിന്ന് ഓതിയിട്ട് ഇമാമിനെ അവൻ റുക്കൂയിൽ എത്തിച്ചു. അതായത് ഇമാം റുക്കൂയിലേക്ക് പോയപ്പോൾ അവൻ എത്ര സമയമാണ് സുന്നത്തിൽ ചെലവഴിച്ചത് അത്ര സമയം ഫറളായി ഫാത്തിഹ ഓതി. ആ ഫാത്തിഹ ഓതിയപ്പോ ഈ ഫാത്തിഹ ഓതി അത്ര സമയം ഫാത്തിഹ ഓതിയിട്ടപ്പോ ഇമാം റുക്കൂയിൽ തന്നെയുണ്ട്. അങ്ങനെ അവൻ നേരെ റുക്കൂയിൽ ജോയിൻ ചെയ്തു ഇമാമിനോടൊപ്പം. അങ്ങനെ ഇമാമിനോടൊപ്പം അവൻ റുക്കൂയിൽ ജോയിൻ ചെയ്താൽ അവനിക്ക് ആറക്കയത്ത് കിട്ടി എന്നുള്ളതാണ്. ഇമാമിനോടൊപ്പം അവൻ റുക്കൂയിൽ ജോയിൻ ചെയ്താൽ അവനിക്ക് ആറക്കയത്ത് കിട്ടി. ഇനി വജ്ജഹത്ത് ഒരൽപ്പം ഓതിയിരുന്നു, അങ്ങനെ ഇമാം റുക്കൂയിലേക്ക് പോയപ്പോൾ അവൻ ഫാത്തിഹ ഓതാൻ തുടങ്ങി. അത്ര സമയം അവനിക്ക് ഈ ഇമാം റുക്കൂയിലായപ്പോൾ ഈ ഫാത്തിഹ ഓതി തീർക്കാൻ പറ്റിയിട്ടില്ല.
പറഞ്ഞു ഇമാമ നേരെ റുക്കുവിൽ നിന്ന് എണീറ്റു. റുക്കുവിൽ നിന്ന് എണീറ്റു ഇമാമ സുജൂദിലേക്ക് കുനിയ മുമ്പ് അവനക്ക് പൂർത്തിയാക്കാൻ പറ്റി. അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റിയെങ്കിൽ അവൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നേരെ അവൻ ഇമാമ സുജൂദിലേക്ക് പോകുമ്പോൾ ഇമാമിനോടൊപ്പം സുജൂദിലേക്ക് പോകാം. ഇമാം പോയി കഴിഞ്ഞാൽ സുജൂദിലേക്ക് പോകാം. എന്നിട്ട് ഇമാം സലാം വീട്ടിയതിന് ശേഷം അവന് ഉറക്കകത്ത് കൊണ്ടുവരിക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത്ര പൂർത്തിയാക്കാൻ പറ്റിയെങ്കിൽ. മനസ്സിലാക്കണം, എന്നാൽ അത്രയൊന്നും അവനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇമാമിൻ്റെ അത്ര ഇമാമ് റുക്കുയിലേക്ക് പോകുമ്പോൾ അവനിക്ക് പൂർത്തിയാക്കേണ്ട ഭാഗം അവനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവൻ അവിടെ മുഫാറക്കത്തിന്റെ ഇമാമായിട്ട് വേർപിരിയുന്നു എന്നുള്ള തരത്തിൽ നിയത്ത് വെക്കുക. എന്നിട്ട് ഇമാമിന് വേർപിരിയുക, അവൻ വേറെ അതേ വേറെ തന്നെയായിട്ട് നിസ്കരിക്കുക. ഇമാമിനെ വേർപിരിയെന്ന് വെച്ചാൽ പിന്നെ ഇമാം പോക്ക് വരവുകളൊന്നും ഇവനെ ബാധിക്കുന്ന വിഷയമല്ല, ഇവൻ ഇവൻ്റെതായ രൂപത്തിൽ നിസ്കരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലാക്കാം. അപ്പൊ ആരാണ് മസ്ബൂക്ക്, അവനക്ക് എപ്പോഴാണ് റക്കാത്ത് കിട്ടുന്നത് കിട്ടാതിരിക്കുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു ഇമാമിനോടൊപ്പം റുക്കുയിൽ ഒരാൾക്ക് കിട്ടിയാലാണ് അയാൾക്ക് റക്കാത്ത് കിട്ടുക എന്നുള്ളത്. ഇനി ഒരാൾ വന്നു, വന്നപ്പോൾ ഇമാമ് ഏത്തിദാലിലോ സുജൂദിലോ അത്തഹിയാത്തിലോ എവിടെയെങ്കിലാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഒരാൾ നീയത്ത് വെച്ചിട്ട് നേരെ കൈകെട്ടിയാൽ ഇമാം എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോകാം. ഇമാം എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോകാം. സുജൂദിലാണെങ്കിൽ നേരെ സുജൂദിലേക്ക് പോകാം, അത്തഹിയാത്തിൽ നിന്ന് നേരെ അത്തഹിയാത്തിലേക്ക് പോകാം. എന്നിട്ട് ഇപ്പോൾ ഇവന് ഇമാമിനോടൊപ്പം ചേർന്നു, പക്ഷേ ഇവനിക്ക് റക്കാത്ത് കിട്ടിയിട്ടില്ല. ഈ റക്കാത്തൊക്കെ ഇമാം സലാം വീട്ടിയതിന് ശേഷം അവൻ കൊണ്ടുവരാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം. അപ്പൊ ആരാണ് മസ്ബൂക്ക്, മസ്ബൂക്കിന്റെ ഹുക്കുമുകൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആവസ്യത്തോട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.